പള്ളുരുത്തി കെ എം പി നഗറിന് സമീപം വഴിയരികിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു കാറിൽ നിന്നും ഏകദേശം 4 ചാക്കോളം കഞ്ചാവ് പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ അറിയുവാനായിട്ട് സാധിച്ചത്. പോലീസ് എത്തി അതിനുള്ള നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് ഏകദേശം 2 ദിവസമായിട്ട് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു കാറാണെന്ന് പറയുന്നു. അത് റെന്റ് കാറായിട്ട് കൊടുത്തിരുന്നതാണ്. റെന്റിനെടുത്തിരുന്ന കാറാണ് ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. പാർക്ക് ചെയ്തിരിക്കുന്ന കാർ മൂടിയിട്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ സംശയകരമായ രീതിയിൽ കാറ് കിടക്കുന്നത് കണ്ട നാട്ടുകാരാണ് ഡിവിഷൻ കൗൺസിലർ ലൈലദാസിനെ അറിയിക്കുകയും ലൈലദാസ് പോലീസിൽ അറിയിച്ച് പോലീസ് എത്തി ഇത് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. മധുരക്കമ്പനി പാലത്തിന്റെ നിർമ്മാണം നടക്കുന്ന പള്ളുരുത്തി ഭാഗത്തെ പ്രദേശത്താണ് ഈ കാറ് കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് എന്നെ മനോജാണ് എന്നെ വിളിച്ചറിയിച്ചത്. ഉടനെ തന്നെ ഒരു കാറ് ഇവിടെ കിടന്നിന്ന് അതിൽ കുറച്ച് ചാക്കൊക്കെ ഇരിക്കുന്നത്. അതിൻ്റെ ഓണർ ഇവിടെ വന്നിട്ട് ഈ കാറിൻ്റെ ഓണർ ഇവിടെ വന്നിട്ട് അത് തുറക്കാൻ പറ്റുന്നില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചാക്ക് എന്താണെന്ന് അറിയാൻ പാടില്ല. ഇവർ ക്യാമറ നോക്കിയപ്പോൾ 3 ആമ്പിള്ളേര് 12 മണിയായപ്പോൾ ചാക്ക് ഇതിനകത്ത് കയറ്റുന്നത് ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഞാൻ വന്നപ്പോൾ പോലീസിനെ വിളിച്ച് വിളിച്ചപ്പോൾ 112 വിളിക്കുന്ന 112 വിളിച്ച് അപ്പം തന്നെ പോലീസ് വന്നു. എക്സൈസിലേക്കും വിളിച്ച് പറഞ്ഞു ഇതാണ് വന്നത്. അപ്പോൾ അവർ തുറന്നു നോക്കിയപ്പോഴാണ് കഞ്ചാവാണെന്ന് അറിയാൻ കഴിഞ്ഞത്. എന്നാണ് വന്നതെന്ന് അവരെ ഇപ്പം അവരുടെ ഐ ഡി കാർഡൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. ഇതിൻ്റെ ഓണറിൻ്റെ കയ്യിൽ ID കാർഡ് കൊടുത്തിട്ടായിരിക്കുമല്ലോ വാടക എടുത്തേക്കുന്നത്. അപ്പോൾ ആ വാടക എടുത്ത് അവരെ വിളിച്ചിട്ട് കിട്ടണമെന്നാണ് പറയാൻ കഴിഞ്ഞത്. വണ്ടി എല്ലാത്തിനും ദൂരയിലാണ് വണ്ടിയുള്ളത്. അത് ഇവിടെ എങ്ങനെ വന്ന് അപ്പോൾ ഇവിടെ വല്ല അതിൻ്റെ വല്ല ടച്ചുള്ള ആൾക്കാരുണ്ടോ എന്നറിയില്ല. ഇവിടെയാണ് കൊണ്ടുവന്നിട്ട് വെച്ച വണ്ടി. നിരന്തരം ഇവിടെ അല്ലാതെ വളരെ ബുദ്ധിമുട്ടുകളാണ്. ഈ കഞ്ചാവ് പിള്ളേരെ പിടിക്കലും പോലീസ് എപ്പോഴും വരാറുണ്ട് വന്ന്. അത്രയും ബുദ്ധിമുട്ടുകളാണ് ഈ മധുരക്കമ്പനി ഈ ഏരിയ. ഇവിടെ കുറേ കാലങ്ങളായി, വർഷങ്ങളായി ഈ ഒരു ഒറ്റപ്പെട്ട പ്രദേശമാണ്. ഒരു മെയിൻ സ്ട്രീമിൽ നിന്ന് പുഴൽപ്പൂടിയിലേക്ക് കയറിയ ഒരു ഭാഗമാണ് ഇവിടെ. ഇവിടെയാണ് ഇപ്പോൾ മധുരക്കമ്പനി പാലം വരുന്ന അതിൻ്റെ ഒരു പോയിന്റാണ്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന മദ്യം, കഞ്ചാവ്, ലഹരി മരുന്ന് അടക്കമുള്ള എല്ലാ വിധംസ പ്രവർത്തനത്തിൻ്റെയും ആളുകളെ തമ്പടിക്കുന്നു. സുരക്ഷിതമായി തമ്പടിക്കുന്നതാണ്. കാരണം വീടുകളുണ്ടെങ്കിൽ പോലും ഈ തുരുത്തിലേക്ക് വരുമ്പോൾ ഒരു വലിയ ഭാഗം ഒഴിഞ്ഞു കിടക്കുകയാണ്. ആളുകളുടെ ശ്രദ്ധയിലൊന്നും വരാതെ 4-5 ചാക്ക് കഞ്ചാവ് നിറച്ച് ഒരു വാഹനത്തിൽ കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എത്ര ദിവസം ഇത് ഇവിടെ കൊണ്ടുവന്നു? എത്ര ദിവസമായി നമുക്ക് ഇവിടെ ഇത് ഏതാണ്ട് കുറേ കാലങ്ങളായിട്ട് തുടരുന്ന ഒരു പ്രക്രിയ ആയിരിക്കും. ഇന്നും ഇന്നലെയും തുടങ്ങിയതായിരിക്കില്ല. ഇത് കാര്യം ഒറ്റപ്പെട്ട സ്ഥലമാണ്, ഒറ്റപ്പെട്ട മേഖലയാണ്. ആ ഒറ്റപ്പെട്ട മേഖലയായതുകൊണ്ട് ഇവിടെ എന്തും ചെയ്യാൻ പറ്റും. ഇന്ന് വൈകിട്ട് 4:00 പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിൽ മറ്റുള്ള മധുരക്കമ്പനി എന്ന് പറയുന്ന സ്ഥലത്ത് സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു വാഹനം, മാരുതിയുടെ ഒരു വാഹനം കിടപ്പുണ്ടെന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയ പ്രകാരം പള്ളുരുത്തി പോലീസ് പട്രോളിങ്ങിലുണ്ടായിരുന്നു. അപ്പോൾ അവർ ഉടൻ സംഭവ സ്ഥലത്ത് വന്ന് പരിശോധിച്ചും വാഹന പരിശോധന നടത്തുകയും സാക്ഷികളുടെ സാന്നിധ്യത്തിൽ വാഹന പരിശോധന നടത്തി. അപ്പോൾ അതിൽ നിന്ന് 175 കിലോഗ്രാമോളം കഞ്ചാവ് ലഭിച്ചിട്ടുണ്ട്. അതിന് മാർക്കറ്റ് വില ഉദ്ദേശിച്ച ഒരു 50 ലക്ഷത്തോളം വരും. ഇപ്പോൾ കൂടുതൽ പ്രതികളെക്കുറിച്ച് ഇൻഫർമേഷൻ ലഭിച്ചിട്ടുണ്ട്, സൂചനകളും ലഭിച്ചിട്ടുണ്ട്. അതിന് പ്രകാരം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഡിറ്റക്ഷൻ കഴിഞ്ഞതല്ലേ ഉള്ളൂ. അതിനെപ്പറ്റി കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ് പോലീസ്. അതിനൊരു സ്പെഷ്യൽ സ്ക്വാഡിനെ പള്ളുരുത്തി CA നേതൃത്വത്തിൽ സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നാളത്തെയോടെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും. പോലീസിന് വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. മാരുതിയുടെ നെക്സ കാറിനുള്ളിലാണ് 4 ചാക്കുകളിലായി കഞ്ചാവുകൾ സൂക്ഷിച്ചിരുന്നത്. ഇതാണ് ഇന്ന് പോലീസ് വന്ന് കണ്ടെത്തി അത് കൃത്യമായി തൂക്കി തിട്ടപ്പെടുത്തിയിരിക്കുകയാണ്. ഏകദേശം 175 കിലോയോളം കഞ്ചാവാണ് ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത്. പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിലുള്ള CI സുനിൽ തോമസും SI മനോജ്, അസിസ്റ്റന്റ് കമ്മീഷണർ തുടങ്ങിയവരെല്ലാവരും സ്ഥലത്തെത്തിയാണ് പരിശോധനകൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ജനങ്ങളെല്ലാവരും വളരെയധികം അതിശയത്തോടു കൂടിയാണ് ഇത് കാണുന്നത്. ജനങ്ങൾ അധികം തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമായിട്ട് കൂടെ ഇത്തരത്തിലെ ഒരു കാറിനുള്ളിൽ കഞ്ചാവ് സൂക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ജനങ്ങളുടെയും പ്രത്യേകിച്ച് കൗൺസിലർ പറയുന്നത് ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് പ്രദേശത്ത് നിന്ന് പ്രദേശവാസികളുടെ ഇടയിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലൊരു സംഭവം ഇനി ഉണ്ടാകാത്ത രീതിയിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകണമെന്നുള്ള ആവശ്യമാണ് ജനങ്ങളെല്ലാവരും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി പള്ളുരുത്തിയിൽ നിന്നും റെഡ് ജൻ റബല്ലോ.